പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് തംബ്നെയിലിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. സോ ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനോ ഇല്ലാതെ എങ്ങനെ ഫ്രീ ആയി ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നാണ് ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായി ഒരു ചെറിയ ട്യൂട്ടോറിയൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ബട്ടണും അതിനോട് ചേർന്നുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് യു ഡോണ്ട് മിസ് മൈ അപ്ഡേറ്റ്സ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പിക്സലർ എഡിറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എന്നതാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. സോ ഈ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ക്രിയേറ്റ് എ ന്യൂ ഇമേജ്, ഓപ്പൺ ഇമേജ് ഫ്രം കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഓപ്പൺ ഇമേജ് ഫ്രം യു ആർ എൽ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാം. അതിൽ ക്രിയേറ്റ് എ ന്യൂ ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന സ്ക്രീനിൽ നമുക്കിവിടെ കാണാം ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഡ്ത്തും ഹൈറ്റും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനോടുകൂടെ തന്നെ ട്രാൻസ്പെറൻറ്റ് എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഇമേജിനെ ഒരു ലെയർ ആയിട്ട് ഓപ്പൺ ചെയ്യാം. അതിനായി ലെയർ എന്ന ഓപ്ഷനിൽ നിന്ന് ഓപ്പൺ ഇമേജ് ആസ് എ ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന സ്ക്രീനിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാനിപ്പോൾ അധികം ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഓപ്പൺ ഇറ്റ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഇമേജ് ഇവിടെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ശേഷം വാൻ ടൂൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ടൂൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നിലധികം പ്ലേസസ്, അതായത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നിലധികം പ്ലേസസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഓരോ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഓരോ പ്ലേസസും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഓരോ സൈഡും സെലക്ട് ചെയ്ത് കൊടുക്കുക റിമൂവ് ചെയ്യേണ്ട. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഇമേജ് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് പി എൻ ജി ഫോമാറ്റിൽ സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റൊരു ഇമേജ് കൂടി ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ വളരെയധികം ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ അല്ലെങ്കിൽ ഈ വാൻ ടൂൾ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ വാൻ ടൂൾ സെലക്ട് ചെയ്ത് ഓരോ പോർഷൻ സെലക്ട് ചെയ്യുമ്പോഴും നമുക്കിവിടെ കാണാം നമുക്ക് ആവശ്യമുള്ള ഇമേജിൻ്റെ പോർഷൻസും ഈ കൂട്ടത്തിൽ സെലക്ട് ആയി പോകുന്നു. സോ വെൻ ഐ പ്രസ് ഡിലീറ്റ് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് കൂടി ഇവിടെ ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് കോംപ്ലക്സ് ആയെങ്കിൽ അല്ലെങ്കിൽ വളരെയധികം ഡീറ്റെയിൽസ് ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ഈ പറയുന്ന വാൻ ടൂൾ അത്ര എഫക്റ്റീവ് അല്ല. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇത്തിരി ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ട് ഇത്തരത്തിൽ ഇമേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ, അതായത് ഇതുപോലെ ഒത്തിരി ഡീറ്റെയിൽസ് ഉള്ള ഇമേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്യാം. ഈ മെത്തേഡ് അനുസരിച്ച് നമ്മുടെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം കോംപ്ലക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആണെങ്കിലും നമുക്കതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ്, ആ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ആണിത്. സോ അതിൽ സെലക്ട് എ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് റിമൂവ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഇമേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇമേജ് പ്രോസസ്സ് ചെയ്യാൻ ഒരു 5 to 10 seconds എടുക്കുന്നുണ്ട്. സോ നമുക്കിവിടെ കാണാം 100% ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ നടക്കുന്നത്. നമുക്കിവിടെ ജസ്റ്റ് ഒരു 5 to 10 seconds എടുക്കും ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇറേസ് ചെയ്തെടുക്കാൻ. സോ ജസ്റ്റ് ഞാനതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഒറിജിനൽ ഇമേജും അതുപോലെ തന്നെ ഇമേജ് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ടും. സോ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഇമേജിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പി എൻ ജി ഫോമാറ്റിലാണ് ഡൗൺലോഡ് ആയിട്ട് കിട്ടുക. സോ ബാക്ക്ഗ്രൗണ്ട് കോംപ്ലക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ടോ ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യാറുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്തത്. നിങ്ങൾക്കും ഇതുപോലുള്ള ഫ്രീ ടൂൾസിനെ പറ്റി അറിയാമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഈ ഒരു കണ്ടൻറ്റ് ബാക്കി യൂട്യൂബേഴ്സിന് തീർച്ചയായും യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിംഗ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ്.